എന്തായാലും ഇതിനെക്കുറിച്ച് ഈ ചേർക്കുന്ന മായങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ അറിയണം. അത് ഏതൊക്കെ രാസപദാർത്ഥങ്ങളാണ്, അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുക എന്ന് ക്ഷീരവികസന വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ അശ്വതിയുടെ വാക്കുകൾ. പാലൊരു ഒരു ഭക്ഷണവസ്തു എന്ന നിലയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് പാലിൽ ഒരു വിധത്തിലുള്ള പുറമേ നിന്നുള്ള ഒരു വസ്തുക്കളും ചേർക്കാൻ പാടില്ലാത്തതാണ്. അപ്പം പാലിൽ അതുകൊണ്ട് തന്നെ എന്ത് കണ്ടന്റ് നമ്മൾ പരിശോധനയിലൂടെ കണ്ടുപിടിച്ചാലും അത് മായം കലർത്തിൽ പെടും. മായം ചേർക്കൽ അഥവാ അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ ജനറലായിട്ട് ചേർക്കാൻ സാധ്യതയുള്ളത് സ്റ്റാർച്ച്, ഷുഗർ അതായത് പഞ്ചസാര, സോൾട്ട്, പിന്നെ യൂറിയ, മാൾട്ടോഡെക്സ്ട്രീൻ, ഗ്ലൂക്കോസ് തുടങ്ങിയവയാണ് അഡൾട്രേഷൻ എന്ന നിലയിൽ, മായം ചേർക്കൽ എന്ന നിലയിൽ പാലിൽ ചേർത്ത് വരുന്നത്. പാല് കൂടുതൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഈ കൊഴുപ്പിതര ഖരപദാർത്ഥങ്ങൾ പാലിൻ്റെ കട്ടി കുറയും. അപ്പം അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ അതിൽ മായം ചേർക്കുന്നത്. അതായത് വെള്ളം ചേർത്ത പോർഷനിൽ അതിന് ആനുപാതികമായിട്ട് കുറച്ച് സോളിഡ്സ് ചേർക്കുമ്പം പാലിന് കട്ടിയുണ്ടാവും. അപ്പം ഈ മാൾട്ടോഡെക്സ്ട്രീൻ പോലുള്ള അഡൾട്രൻസ് ചേർക്കുമ്പം ഈ ലാക്ടോമീറ്റർ റീഡിങ് കൂടുതൽ കാണിക്കും. അപ്പം പാലിൻ്റെ വില കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നീട് നമ്മൾ ചേർത്ത് വരുന്ന യൂറിയ, യൂറിയ എന്ന് പറഞ്ഞാൽ ഒരു നോൺ പ്രോട്ടീൻ നൈട്രജനാണ്, നൈട്രജൻ്റെ ഒരു സോഴ്സാണ് യൂറിയ. അപ്പോൾ പ്രോട്ടീൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈട്രജൻ ആഡ് ചെയ്യുന്നതിന് പകരമാണ് അതിനുള്ള നൈട്രജനായിട്ടാണ് യൂറിയ ആഡ് ചെയ്യുന്നത്. പാല് പാസ്ചറൈസ് ചെയ്ത് തണുപ്പിക്കുന്നതിന് 72 ഡിഗ്രിയിൽ പാസ്ചറൈസ് ചെയ്ത് 4 ഡിഗ്രിയായിട്ട് തണുപ്പിക്കുന്നതിന് ഡയറി പ്ലാന്റുകൾക്ക് വളരെ ചിലവുണ്ട്. എന്നാൽ അതേസമയം ഫോർമാലിൻ ചേർക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ ഈ പ്രോസസ്സിംഗ് ഇല്ലാതെ തന്നെ പാല് ദീർഘകാലം ടാങ്കറുകളിൽ സൂക്ഷിക്കാൻ പറ്റും. പിന്നീട് പിന്നെ ചേർക്കുന്ന ഒരു പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ്, 0.14% തൊട്ട് 0.16% പാലിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള അസിഡിറ്റി. അപ്പോൾ അതിനേക്കാളും കൂടുതൽ പാലിൽ അസിഡിറ്റി വരുമ്പം പാല് പെട്ടെന്ന് കേടാകും. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് പാൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും വരുന്ന വഴിക്ക് കൂടുതൽ എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുകയൊക്കെ മറ്റോ ചെയ്യുന്നെങ്കിൽ പാലിൻ്റെ അസിഡിറ്റി കൂടാം. അങ്ങനെ വരുമ്പോഴത്തേക്കും പാലിൽ അസിഡിറ്റി ബാലൻസ് ചെയ്യാൻ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നതാണ് ന്യൂട്രലൈസേഴ്സ്. അങ്ങനെ ചേർക്കുന്നതാണ് കോസ്റ്റിക് സോഡ, സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്. ഇത് മൂന്നുമാണ് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് പാലിൽ ചേർക്കുന്ന രാസവസ്തുക്കളെന്ന് പറയുന്നത്. അപ്പം ഇത് വളരെ കൂടുതലൊന്നും പാലിൽ പരിശോധനയിൽ തെളിയാറില്ല, പക്ഷേ ഇതൊക്കെ ചേർത്ത് പാലിൻ്റെ അസിഡിറ്റി കുറയ്ക്കാറുണ്ട്.